ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് സ്വാഗതം. നമ്മളെ പെപ്പയുടെ വീഡിയോ അല്ല ഇന്ന്, നമുക്കൊരു ടൈമിംഗ് ചെയിൻ മാറുന്ന വീഡിയോ ആണ്. അതായത് ക്വാട്രാ ജെറ്റ് മൾട്ടി ജെറ്റ് വാഹനങ്ങളുടെ ടൈമിംഗ് ചെയിൻ, അതിനെ മാറുന്നതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ച ഒരു വീഡിയോ ആണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത്. ഇതിപ്പം സ്വിഫ്റ്റ് ആണ്, സ്വിഫ്റ്റ് ഒരു 1300 കിബിക്കപ്പാസിറ്റി വരുന്ന ഒരു വാഹനമാണ്, അപ്പോൾ ഡീസൽ വാഹനമാണ്. ഇതിൻ്റെ ടൈമിംഗ് ചെയിൻ മാറുന്ന ഒരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ഒരു ടൈമിംഗ് വാഹനത്തിൻ്റെ, അതായത് ഒരു ക്വാട്രാ ജെറ്റ് മൾട്ടി ജെറ്റ് വാഹനങ്ങളുടെ ടൈമിംഗ് ചെയിൻ മാറുമ്പം എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഞാൻ മെക്കാനിക്കലല്ലോ പിന്നെന്താണെന്നുള്ളത്. പക്ഷേ മെക്കാനിക്കലിനുപരി നിങ്ങൾ, അതായത് വണ്ടിയുടെ ഉടമസ്ഥനും കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്പെയർ പാർട്സുകൾ വാങ്ങുമ്പോഴൊക്കെ അതിനെ സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യമേ വണ്ടിയുടെ ടൈമിംഗ് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അതായത് നമ്മളെ വെർണയുടെ വീഡിയോ. വെർണയുടെ കണക്ക് എഞ്ചിൻ ഇളക്കിയൊന്നും ചെയ്യണ്ട, ആവശ്യത്തിന് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണക്ക് വെർണയെ പോലെ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു രീതിയുമല്ല നമ്മളെ വണ്ടിക്ക് ടൈമിംഗ് വെക്കുന്നത്. പക്ഷേ നമ്മളെ വണ്ടിക്ക് ടൈമിംഗ് വെക്കാൻ വേണ്ടി അത്യാവശ്യം വേണമെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടൂളുകൾ വേണ്ടി വരും. അതായത് അതിന് പകരം വേണമെങ്കിൽ നമുക്ക് നമ്മളതായ രീതിയിൽ ടൂളുകൾ ഉണ്ടാക്കാം, അതൊക്കെ ഒരു ഇത്തിരി റിസ്ക് ആണ്. സ്പെഷ്യൽ ടൂൾ ആകുമ്പോഴത്തേക്ക് ടെൻഷൻ വേണ്ട, കാണിച്ചില്ല. അടുത്തോട്ട് വന്നിടാം, ഇതാണ് ആ സ്പെഷ്യൽ ടൂൾ. ഇതിപ്പം നമ്മളെ ക്വാട്രാ ജെറ്റ് മൾട്ടി ജെറ്റ് വാഹനങ്ങൾക്ക് ലോക്ക്, അതായത് ക്യാം ഷാഫ്റ്റിന് ലോക്ക് വെക്കുന്ന ടൂളുകളാണ്. ഇപ്പം ഇവിടെ ഇത് കണ്ടോ, ഇത് അതിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഈ സംഭവം. ഇതിപ്പം ഈ ഒരു നെട്ട് ഊരിയിട്ട് ആ ഹോളിൽ കൂടെയാണ് നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു സെറ്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു സ്പ്രിംഗ് ആക്ഷൻ വരുന്ന സാധനമാണ്. ജസ്റ്റ് ഫിറ്റ് ചെയ്യുക, നമ്മൾ കറക്റ്റ്, അതായത് ഈ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഇളക്കുന്നതിന് മുമ്പ് കറക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. രണ്ട് സൈഡ് ലോക്കായി കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് ഒരു കാരണവശാലും തിരിയാനോ മറിയാനോ ഒന്നും സാധ്യതയില്ല. അപ്പം ആ ഒരു ഭാഗം കറക്റ്റായി. ഇനി ക്രാങ്കിന്റെ ഭാഗത്ത് ഒരു ലോക്ക് ഉണ്ട്, അപ്പം നമ്മൾ ക്രാങ്കിന്റെ ലോക്ക് അടുത്ത് ഇടുക. അതാ ഇതിപ്പം ഒരു ലോക്ക് നമ്മൾ ഇട്ട് വെച്ചേക്കുന്നുണ്ടോ, ഇത് വന്നിട്ട് ക്രാങ്കിന്റെ ഭാഗം നമ്മൾ ലോക്ക് ചെയ്യുന്നതാണ്. ഇതിപ്പം ക്രാങ്ക്, അതായത് ക്രാങ്ക് ലോക്ക് ചെയ്യുന്നതാണ്, നമ്മൾ ക്രാങ്കിന്റെ ഭാഗം കറങ്ങത്തില്ല. ഇത് ക്രാങ്കിന്റെയും ക്യാമിന്റെയും ഭാഗങ്ങൾ ഇപ്പം നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സിമ്പിളാണ്, വേറെ പ്രത്യേകിച്ച് കുഴയോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് തന്നെയാണ്. വാഹനം എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് മെക്കാനിസം ആണ്. അപ്പം അത് കണക്ക് തന്നെ രണ്ട് ക്യാം ഷാഫ്റ്റാണ് വരുന്നത്. ഒരു ക്യാം ഷാഫ്റ്റിൽ നിന്ന് ഗിയർ ഡ്രൈവ് വഴി മറ്റൊരു ക്യാം ഷാഫ്റ്റിന് ഡ്രൈവ് കിട്ടുന്നുള്ള സെറ്റപ്പിലാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതിപ്പം ഇതിൽ ഒരൊറ്റ പുള്ളിയെ വരുള്ളൂ, മുകളിൽ ഒരൊറ്റ പുള്ളിയെ വരുള്ളൂ. അപ്പോൾ ആ പുള്ളി എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ്, അതായത് താണ്ടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കിടക്കുന്നത്. ഇതൊക്കെ ഫ്രീ ആയിരിക്കും പുള്ളി. പുള്ളിയിൽ പ്രത്യേകിച്ച് ലോക്കോ ഗാഡിയോ കാര്യങ്ങളോ ഒന്നുമില്ല, കറങ്ങിപ്പോയാലും കുഴപ്പമില്ല. പക്ഷേ ക്യാം ഷാഫ്റ്റ് ലോക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഇതൊന്ന് ഇളക്കാൻ ശ്രമിക്കരുത്. ക്യാം ഷാഫ്റ്റും ക്രാങ്ക് ഷാഫ്റ്റും കൃത്യമായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഇളക്കാൻ പാടുള്ളൂ. INA പാർട്സ് ആണ് വരുന്നത്, അതായത് INA എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പാർട്സ് ആണ് വരുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് ഇളക്കാണ് നമ്മളെ വണ്ടിയിൽ, ഫസ്റ്റ് ഇളക്കാണ്. ഇപ്പം INA ബ്രാൻഡാണ്, ഫസ്റ്റ് ഇളക്കാണ്. ഇതിൽ വന്നിട്ട് ഈ ഒരു നമ്മളെ വണ്ടിയിൽ ചൈനീസ് സ്പ്രോക്കറ്റ് കേടാവുന്ന കണക്ക്, ബൈക്കിലേക്ക് ചൈനീസ് സ്പ്രോക്കറ്റ് കേടാവുന്ന കണക്ക് ഇതേ കണക്ക് ഈ ലെവലിൽ ഇതെല്ലാം തേഞ്ഞ് തീരാറുണ്ട്. അങ്ങനെയാണ് ചെയിനൊക്കെ സൗണ്ടും കാര്യങ്ങളൊക്കെ കലകലകലാന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങും. നേരത്തെ നമ്മൾ ചെയ്ത വീഡിയോയിൽ അതിൽ ഈ പുള്ളിയിലാണ് ടൈമിംഗ് വരുന്നത്, പുള്ളിയിലാണ് ടൈമിങ്ങിൻ്റെ മാർക്കും കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ പുള്ളിയിൽ ടൈമിങ്ങിൻ്റെ മാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല, എല്ലാം ക്രാങ്കിലും ക്യാം ഷാഫ്റ്റിലും ലോക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും വേറെ ടെൻഷനോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇത് ചുമ്മാ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് ചെറിയൊരു രീതി ഉണ്ട് കേട്ടോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഡീസൽ പമ്പ്, അതായത് ഹൈ പ്രഷർ പമ്പ്, CRD എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ പമ്പ് വരുന്നത് വണ്ടിയുടെ ക്യാം ഷാഫ്റ്റിൻ്റെ പിറക് ഭാഗത്തായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് ടെൻഷനേ വേണ്ട. കാര്യം ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ അതിലൊരു ടൈമിംഗ് ഉണ്ടായിരുന്നു ഇത്. പക്ഷേ ഇതിന് ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ വേറെ രീതിയിലുള്ള വിഷയങ്ങളോ, അതായത് നമുക്ക് ടൈമിംഗ് വെക്കുന്നതിൽ റോങ് ആയി പോവുക അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഒരു കാരണവശാലും സംഭവിക്കത്തില്ല. ഞാൻ ഇതിൻ്റെ പാർട്സുകളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. ഇതാണ് ഗൈഡ്, ചെയിൻ്റെ ഒരു സൈഡിൽ വരുന്ന ഗൈഡാണ്. മറ്റേ വണ്ടിയിൽ വരുന്ന കണക്ക് തന്നെ സംഭവം ഗൈഡാണ്. ഇത് ഇത്രയും ക്വാളിറ്റി ഉണ്ട്, വെയിറ്റും കൂടുതലായിരിക്കും. INA ഓയിൽ സാധനം തന്നെയാണ് ഇത്, ഈ വരുന്നത്. ഇത് ഗൈഡ്, അത് കണക്ക് തന്നെ ഇത് ടെൻഷൻ ഡ്രൈവ്. പിന്നെ നമ്മളെ ഈ വണ്ടിക്ക് ഒരൊറ്റ ടെൻഷൻ ഡ്രൈവ് വരുള്ളൂ കേട്ടോ, ഒരുപാടൊന്നുമില്ല, ഒരൊറ്റ ടെൻഷൻ ഡ്രൈവ് വരുന്നുള്ളൂ. അത് ഇത്തിരി നല്ല വലിയ ഹെവി ആയിട്ടുള്ള ടെൻഷൻ ആണ് വരുന്നത്. അതും ഇതുപോലെ തന്നെ മറ്റേ വണ്ടിക്ക് കണ്ട കണക്ക് തന്നെ ഒരു ടെൻഷൻ ആണ് വരുന്നത്. അതും INA ഓയി ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇതിലും നേരത്തെ നമ്മൾ മറ്റേ വണ്ടിയിൽ കണ്ട കണക്ക് തന്നെ ഒരു ലോക്ക് ഉണ്ട്, ജസ്റ്റ് വലിച്ചു വിടുമ്പോഴത്തേക്ക് ഇത് ഓക്കെ ആവും, ഇത് വർക്കാവാൻ തുടങ്ങും. ഇതിൻ്റെ ഉള്ളിലോട്ട് ഓയിൽ പോകാനുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ട്. ഇനി അതൊന്ന്, ഇതിപ്പം ഓയി ഓയി സാധനങ്ങൾ തന്നെയാണ്, പക്ക സാധനങ്ങൾ തന്നെയാണ്, വേറെ ടെൻഷനൊന്നും വേണ്ടതില്. അത് കണക്ക് അടുത്തതും വന്നിട്ട് ഗൈഡ്, രണ്ട് സൈഡിലായിട്ടാണ് ചെയിൻ ഗൈഡ് വരുന്നത്. ഇത് അടുത്ത സൈഡിൽ വരുന്ന ചെയിൻ ഗൈഡ്. ഈ ചെയിൻ ഗൈഡും ഈ ചെയിൻ ഗൈഡും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ ഇത് മെറ്റലാണ് പകുതി മുക്കാലും. ഇത് വന്നിട്ട് ഫുള്ളും ഫൈബർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഫൈബർ ടൈപ്പ് വരുന്നത് വെച്ചാൽ ഈ ഒരു ടെൻഷൻ വന്ന് വർക്കാവുന്ന ഈ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ വർക്കാവുന്നത്. അതൊക്കെ ഞാൻ ഇപ്പോൾ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പം അടുത്തത് നമ്മളെ ഈ ചെയിൻ ഗൈഡ്. അത് കഴിഞ്ഞ് വരുന്നത് വെച്ചാൽ ചെയിൻ, നമ്മളെ ചെയിൻ,
കണ്ടല്ലോ ഈ ചെയിൻ ആണ് അടുത്തതായിട്ട് വരുന്നത് ഈ ചെയിൻ എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ട് കണ്ടോ ചെയിൻ്റെ അടുത്തോട്ട് വന്നേനെ ഈ ഹോളുകൾ ഉണ്ടോ ഈ ഹോളുകൾ ഹോളുകൾ ഉണ്ടോ ഈ ഹോളുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കയറിയിട്ട് ലൂബ്രിക്കേഷൻ കിട്ടാൻ വേണ്ടിയും ചെയിൻ്റെ തേയ്മാനം വളരെ പെട്ടെന്ന് സംഭവിക്കാതിരിക്കാനും വേണ്ടി വെച്ചേക്കുന്നതാണ് അപ്പം അടുത്തെന്ന് വെച്ചാൽ ചെയിൻ അപ്പം നമ്മളെ ചെയിൻ നമ്മൾ തിരിച്ചു വെച്ചു ഓക്കെ ഇനി ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളി അതും ഐ എൻ എയുടെ ഓയിൽ സാധനം തന്നെയാണ് ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളി അപ്പം ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളി വന്നിട്ട് ഇതിൽ ടൈമിങ്ങിൻ്റെ ലോക്കോ ടൈമിങ്ങിൻ്റെ മാർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നേരത്തെ ഞാൻ വീണ്ടും പറയുകയാണ് നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെ വണ്ടിയുടെ ക്യാം ഷാഫ്റ്റിലോ ക്യാം ഷാഫ്റ്റിലും ക്രാങ്ക് ഷാഫ്റ്റിലും ആണ് ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇത് ക്യാമിൻ്റെ പുള്ളി അടുത്തത് വന്നിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളി അടുത്ത് വന്നിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളി ഇതും ഐ എൻ എയുടെ ഐറ്റം തന്നെയാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയിലും പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല പിന്നെ ഈ ഒരു മാർക്ക് കൊടുത്തേക്കുന്നു അത്രയേ ഉള്ളൂ ഇതിലും വേറെ പ്രത്യേകിച്ച് ടെൻഷനൊന്നും വേണ്ട അതായത് നമുക്ക് വല്ല ആവശ്യത്തിന് ടൈമിംഗ് ഒക്കെ നോക്കി ഇത് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ പോകുന്ന നമ്മളെ രാജേന്ദ്രൻ ഭായാണ് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ക്രാങ്കേസ് ഇളക്കി എടുക്കണം കേട്ടോ ക്രാങ്കേസും ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയുടെ ടൈമിംഗ് കവറാണ് അപ്പം ടൈമിംഗ് കവറ് ഈ ടൈമിംഗ് കവറിൻ്റെ ടൈമിംഗ് കവറും ഈ ക്രാങ്കേസും ഇളക്കിയെടുത്തേക്കണം അപ്പം ക്രാങ്കേസ് ഇളക്കിയെടുത്തുന്ന കാര്യം വെച്ചാൽ ടൈമിംഗ് കവറിൻ്റെ കൂടെയാണ് ഇതിൻ്റെ ഓയിൽ പമ്പ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഓയിൽ പമ്പ് എന്ന് പറയുന്നത് അപ്പം ഈ ഓയിൽ പമ്പിന് വരുന്ന സ്റ്റെയിനർ ഓയിൽ പമ്പിലോട്ട് ഓയിലിനെ സക്ക് ചെയ്തെടുക്കുന്ന സ്റ്റെയിനർ സക്ക് ചെയ്തെടുക്കാൻ വെച്ചേക്കുന്ന സ്റ്റെയിനർ വെച്ചേക്കുന്നത് ഓയിൽ പമ്പിലാണ് അപ്പം ക്രാങ്കേസ് അടിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു വാളിൻ്റെ കവർ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ പിന്നെ സ്റ്റെയിനർ എന്ന് വെച്ചാൽ ഇതൊരു സെക്കൻഡറി ഫിൽറ്റർ കണക്കാണ് ഇതിൽ ചെറിയ അരിപ്പ് കണക്കൊരു സംഭവമൊക്കെ ഉണ്ട് ഇതിലെയാണ് അരിച്ചെടുക്കുന്നത് വലിയ വലിയ തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രാങ്കേസിൽ തന്നെ കിടക്കുന്ന രീതിയിൽ അരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഈ സ്റ്റെയിനറാണ് നമുക്കിനി ഇതിൻ്റെ ഫിറ്റിംഗ്സും ബാക്കിയുള്ള കാര്യങ്ങളും കാണാം അതിന് മുമ്പ് വേറൊരു കാര്യം കാണിച്ചുതരാം ഇത് കണ്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഇതിൽ വരുന്ന അതായത് മൾട്ടിജെറ്റ് കോട്ടോജെറ്റിലെല്ലാം ഒരേ കണക്കാണ് ഇപ്പം ഞാൻ ഈ വണ്ടിക്ക് ഈ ഒരു സുസുക്കിയുടെ വണ്ടിക്ക് വാങ്ങിച്ചേക്കുന്ന ടൈമിംഗ് കവറിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് മാരുതി ടാറ്റാടെയാണ് മാരുതിയുടെ അല്ല ടാറ്റാടെയാണ് വാങ്ങിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് പക്കായിട്ട് സൂട്ടാവും ഒരു കുഴപ്പവും വരത്തില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഫിറ്റിംഗ് ചെയ്യുന്ന വീഡിയോസ് കാണാം ആദ്യം നമ്മൾ ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളിയാണ് ഫിറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ പുള്ളി ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഈ ഔട്ടറും ഇന്നറും ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എഴുത്ത് വരുന്ന ഭാഗങ്ങൾ പുറത്ത് വരുന്ന രീതിയിൽ തന്നെ വെച്ച് ഫിറ്റ് ചെയ്യണം ആദ്യമേ എല്ലാം വെച്ച് വലിച്ചു മുറുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് വെച്ച് ടൈറ്റ് ചെയ്യത്തേ ഉള്ളൂ എല്ലാം വലിച്ചു മുറുക്കത്തില്ല ജസ്റ്റ് വെച്ച് ടൈറ്റ് മുറുക്ക് ടൈറ്റ് ചെയ്യത്തേ ഉള്ളൂ ആദ്യമേ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം പലരും പല രീതിയിലായിരിക്കും ഇതിൽ ടൈമിങ്ങിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ഇതിൻ്റെ താഴത്തെയും മുകളിലത്തെയും പുള്ളിയും കാര്യങ്ങളും എല്ലാം വെച്ചതിന് ശേഷം എല്ലാം വെച്ച് അപ്പോഴേ തന്നെ മുറുക്കത്തില്ല ചെറുതായിട്ട് പ്ലേ ഇട്ടേക്ക് ഇത് കണക്ക് പ്ലേ വരുന്ന രീതിയിൽ ഇട്ടേക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ടൈമിംഗ് ചെയിൻ വന്നിട്ട് നമ്മളിതിപ്പോൾ ലോക്ക് ചെയ്ത് ചെയ്യുന്ന സിസ്റ്റം ആയതുകൊണ്ടാണ് പ്രത്യേകിച്ചൊരു വിഷയം വരുന്നത് ടൈമിംഗ് ചെയിൻ വന്നിട്ട് നമ്മൾ ഇത് പ്ലേ ഇടാതെ താഴെയും മുകളിലും ക്രാങ്കിനായാലും ക്യാമിനായാലും പ്ലേ ഇടാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈമിംഗ് ചെയിനെല്ലാം ഇട്ടതിന് ശേഷം ലോക്ക് എടുക്കുന്ന സമയത്ത് ഒരു ഭാഗം മാത്രം വലിഞ്ഞേക്കും ഒരു പക്ഷേ വളരെ ചെറിയ രീതിയിലെങ്കിലും ടൈമിങ്ങിന് വ്യത്യാസം വരാം വളരെ ചെറിയ രീതിയിലും ടൈമിങ്ങിന് വ്യത്യാസം വരാനും കാലക്രമേണ നമ്മളെ വണ്ടിക്ക് അത് കംപ്ലൈൻറ്റ് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് ചെറുതായിട്ട് ലൂസ് ചെയ്ത് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ക്രാങ്കിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മളതൊരു ബോക്സ് ഉപയോഗിച്ച് ലൂസ് ചെയ്യുകയാണ് ലൂസ് ചെയ്യുന്ന വെച്ചാൽ മുറുക്കുമ്പം ലൂസാവുകയും ലൂസാക്കുമ്പോൾ അതായത് വലത്തോട്ട് ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഇത് നേരെ തിരിച്ചാണ് വലത്തോട്ട് ലൂസാവുകയും ഇടത്തോട്ട് ഇളക്കുക എന്നതിന് പകരം ടൈറ്റ് ആവുകയും ചെയ്യുക എന്നുള്ളൊരു സമ്പ്രദായമാണ് ഈ ഒരു ബോൾട്ടിന് സിസ്റ്റമാണ് ഇതിന് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ബോൾട്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഇത് വന്നിട്ട് ഫ്ലവർ ടൈപ്പ് ബോൾട്ടാണ് ഇതേതോ പോയി ഒരു ഫ്ലവർ ടൈപ്പ് ബോൾട്ടാണ് അത്യാവശ്യം സ്പെഷ്യൽ ടൂൾസൊക്കെ ഇതൊക്കെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ ലഭിക്കും സ്പെഷ്യൽ ടൂൾ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയോ ബിൽഡപ്പ് പൊടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് എന്നാലും അത്യാവശ്യം സ്പെഷ്യൽ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതൊന്നും ചെയ്യുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ പറ്റില്ല എന്നല്ല ചെയ്യുന്ന കാര്യം ഒരു ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതിൻ്റെ താഴത്തെ പുള്ളിയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പം താഴത്തെ പുള്ളിയുടെ കാര്യം പറയുമ്പോഴത്തേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതും ഇതുപോലെ ഫ്രീ ആയിട്ടാണ് ഇടുന്നത് ഇതിൻ്റെ മുകളിലുള്ള ഫിറ്റിങ്സ് ഇരുന്നത് നമ്മളെ വണ്ടിയുടെ ബാക്കിയുള്ള അതായത് കവറും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷമാണ് അനാബോണ്ട് കമ്പനിയുടെ ത്രെഡ് ലോക്കറാണ് അപ്പോൾ ഈ ത്രെഡ് ലോക്കർ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യത്തില്ല അത്യാവശ്യം ഇൻറ്റേർണൽ പാർട്സ് അതായത് എഞ്ചിൻ്റെ അകംഭാഗങ്ങളോ അതെല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട എപ്പോഴും വർക്കാവുകയും മറ്റും ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോഡ് പിടിക്കുകയും കാര്യങ്ങളും ചെയ്യുന്ന ഭാഗങ്ങളിൽ വരുന്ന നെറ്റ് ബോൾട്ടുകൾക്കെല്ലാം നമ്മൾ ത്രെഡ് ലോക്കർ സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിലും ത്രെഡ് ലോക്കർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒരു ഡ്രോപ്പ് വെച്ചിരുന്നാൽ മതി വേറൊന്നുമില്ല അതങ്ങ് ടൈറ്റ് ആയിക്കോളും അവിടെ ഇപ്പോൾ ലിക്വിഡ് ഫോമിലായിരിക്കും ഇത് ഇരിക്കുന്നത്
ഇത് അവിടെ വെച്ച് മുറുക്കി എല്ലാം കഴിയുമ്പോൾ ആ ഭാഗമായിട്ടിരുന്ന് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടിരുന്നോളും. ബോൾട്ടും ത്രെഡ് ലോക്കർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഒഴിച്ചിരുന്നാൽ മതി. ആ ത്രെഡിലൊക്കെ കയറിയൊന്ന് ടൈറ്റ് ആയിട്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അത് തന്നെ അഴിയാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. ഇപ്പം വണ്ടി എത്ര ഇത്തിരി അധികം സ്പീഡിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെയും നമ്മൾ ഈ വണ്ടിയുടെ ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഇപ്പം നല്ല രീതിയിൽ തട്ടുമുട്ടും കേൾക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു പാച്ച് വർക്ക്, നല്ല പാച്ച് വർക്കർ അടിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പം പാച്ച് വർക്ക് വെച്ചാൽ നമ്മൾ പെപ്പെ നാളെ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിറക്കാം, നമ്മളെ റൂഫ് നാളെ വരുള്ളൂ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പം രണ്ട് പുള്ളി ഇട്ടു, അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും ക്യാം ഷാഫ്റ്റിൻ്റെയും പുള്ളികൾ ഇട്ടു. അതിനുശേഷം നമ്മൾ ഇട്ടേക്കുന്ന വെച്ചാൽ അടുത്ത അതിൻ്റെ ഗൈഡ് ഇട്ടു. ഗൈഡ് ഇട്ടതിന് ശേഷം നമ്മളിനി അടുത്ത ടൈമിംഗ് ചെയിൻ ഇടാൻ പോകുക. ടൈമിംഗ് ചെയിൻ ഇട്ടിട്ട് അടുത്ത ടെൻഷൻ സെറ്റ് വരുന്ന ഗൈഡ് ഇടാൻ പോവുകയാണ്. ആദ്യമേ ടൈമിംഗ് ചെയ്യണം, വേറെ ഒന്നുമില്ല, ചുമ്മാ രണ്ട് എല്ലാത്തിലും കൂടെ വരുന്ന രീതിയിൽ, പ്രത്യേകിച്ച് സൈഡോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ ചെയിൻ സാധാ രീതിയിൽ ഇടുന്ന കണക്ക് നമ്മൾ ഈ സൈക്കിളൊക്കെ ചെയിൻ കക്കം വിടത്തില്ലയോ, അത് കണക്ക് ചുമ്മാ എടുത്തിടുക, അതാണ് അടുത്ത ചടങ്ങ്. ടെൻഷൻ്റെ സെറ്റുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോഴത്തേക്ക് പ്ലേയോ വല്ല വിഷയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ഇതിലും കൂടെ ജസ്റ്റ് ആ ഒരു ത്രെഡ് ലോക്കർ സെറ്റ് ചെയ്യാണ്. ഓക്കെ, ഇട്ടു, നമ്മളിനി അത് സെറ്റ് ചെയ്തു. ആ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്യാണ്. ചെക്ക് ചെയ്തിട്ട് നോക്കാം, അലങ്കി ബോൾട്ടാണ് അതിന് വരുന്നത് കേട്ടോ. കണ്ടോ, ഇതിങ്ങനെയാണ് ഇനിയിപ്പോ ടെൻഷൻ വർക്ക് ആവുന്നത്. നമ്മളിപ്പം ഈ ഒരു ഗൈഡ് ലൈനിൽ, അതായത് ഈ ചെയിനിന്റെ ഗൈഡ് ലൈനിൽ തന്നെ ഇതിൽ നിൽക്കും. ഇതിൽ നിന്നിട്ടാണ് ഇത് വർക്ക് ആവുന്നത്, ഈ ഗൈഡ് ലൈനിൽ നിന്ന് തന്നെയാണ് വർക്ക് ആവുന്നത്. ഇനിയിപ്പോ ഇത് കറക്റ്റ് ടെൻഷനിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെൻഷനിൽ കൃത്യമായിട്ട് തന്നെ വർക്ക് ആവും. ടെൻഷനിൽ വൃത്തി വർക്ക് ആവുന്നതനുസരിച്ച്, അതായത് നമ്മൾ വണ്ടി ലോഡ് എടുക്കുന്നതനുസരിച്ച് ഇത് ഈ ഒരു രീതിയിൽ വർക്ക് ആവും. ഇങ്ങനെ അനങ്ങുന്നുണ്ടല്ലോ, ഇത് ഈ രീതിയിൽ വർക്ക് ആവും. നമ്മൾ ഇതിന്റെ ടെൻഷന്റെ രണ്ടും തരം ജെല്ലിട്ടു. ഹലോ വയ്യാ, എന്റെ ടെൻഷനും കാര്യങ്ങളും ബിറ്റ് ചെയ്യാൻ പോയാണ്. അപ്പൊ ടെൻഷൻ ഉടനേ വരുള്ളൂ, കാര്യം ഒരൊറ്റ ടൈമിംഗ് ചെയിൻ സെറ്റിൽ നമുക്ക് വരുന്നുള്ളൂ. ടെൻഷൻ അപ്പൊ ഉടനേ നമ്മളെ വണ്ടിയിൽ വരുള്ളൂ. എല്ലാം കറക്റ്റ് ഫിറ്റിംഗ് ആണോ എന്തായതാന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്ത് ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് നോക്കും. എന്താ ഒരു നെട്ട് നമ്മൾ ടൈറ്റ് ചെയ്യാൻ പോയാണ്. അപ്പൊ നമ്മള് രണ്ട് ഭാഗവും കറക്റ്റ് ഫ്രീ ആക്കിയാണ് വെച്ചിരുന്നത്. അപ്പം ഇതിലൊരു കാരണം വെച്ചാലും ഇനിയിപ്പോ ടൈമിംഗ് ചെയ്യേണ്ട എല്ലാ ഭാഗവും കറക്റ്റ് സീറ്റിംഗ് ആണ്. ഇപ്പൊ ഇത് മുറുക്കിയ ശേഷമാണ് ഇടുന്നെങ്കിൽ ചിലപ്പം ഒരു ഭാഗം ലൂസ് ഒരു ഭാഗം ടൈറ്റ് ആവാനുള്ള സാധ്യത വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന പരിപാടി വെച്ചാൽ ഈ ഒരു ബോൾട്ട്, ഈ ഒരു നെറ്റ് ബോൾട്ട് നമ്മള് വലിച്ചു മുറുക്കും. നമ്മൾ ഇനി ഇത് നല്ല രീതിയിൽ വലിച്ചു മുറിക്കുകയാണ് കേട്ടോ, നല്ല രീതിയിൽ വലിച്ചു മുറുക്കി. ഇനി അടുത്താഴ്ചാൽ ബാക്കി ടൈമിംഗ് കവറും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം മാത്രമേ താഴത്തത് വെച്ച് മുറുക്കുള്ളൂ. താഴത്ത് വെച്ച് മുറുക്കാന്ന് വെച്ചാൽ ഇതിൽ ടൈമിംഗ് കവറും കാര്യങ്ങളും, അതായത് ആദ്യമേ ടൈമിങ്ങിൻ്റെ ആ ഒരു പാക്കിംഗ് സെറ്റ് വെക്കുക, അതെല്ലാം ബോണ്ട് ചെയ്യണം, എല്ലാം വെച്ച് വൃത്തിയാക്കണം. അതിനുശേഷം എല്ലാം വെച്ച് ഫിറ്റ് ചെയ്തതിന് ശേഷം, എല്ലാത്തിനും ഫിറ്റിംഗ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ടൈമിങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ വെച്ച് മുറുക്കുള്ളൂ. അതായത് ടൈമിംഗ് കവറെല്ലാം വെച്ച് മുറുക്കിയതിന് ശേഷമേ ടൈമിങ്ങിൻ്റെ താഴത്തെ പുള്ളി മുറുക്കുള്ളൂ. ഇത് ഈ ഒരു കാണുന്ന ഭാഗമുണ്ടല്ലോ,
ഇതൊരു സ്ലീവ് പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് നമ്മളെ വണ്ടിയുടെ ഓയിൽ പമ്പിന് ഡ്രൈവ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. ഇതിലിപ്പം കണ്ടോ ഈ രീതിയിലാണ് വരുന്നത്, സ്ക്വയർ 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 കണക്ക് വരുന്നുണ്ടോ. അപ്പൊ ടൈമിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ലീവ് സെറ്റും സ്ലീവ് സെറ്റ് വരുന്നത്. നമുക്കിനി ബാക്കിയുള്ള ടൈമിങ്ങിന്റെ കവറൊക്കെ വെച്ച് മുറുക്കുന്നത് കാണാം. ഇതിപ്പോ നമ്മളില്ല ഗ്രനേഡിനൊക്കെ വരുന്ന കണക്ക് പിന്നെ കണക്കാണ് ഇത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഗ്രനേഡിന്റെ പിന്നൊന്നും കണ്ടിട്ടില്ല, ഇനി താഴെ ഒന്നും പറയില്ല, തമാശ രീതി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ പിൻ നമ്മൾ ഊരിയെടുത്തേക്കാണ്. ഇപ്പൊ നമ്മള് ടെൻഷൻ വർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഇതാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോളൂ, നല്ല രീതിയിൽ ഞെക്കിയാലേ അത് വർക്ക് ആവുള്ളൂ. അപ്പം നമ്മളെ ഗൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിന്റെ താഴെയായിട്ടാണ് ഇതിന്റെ താഴത്തെ പുള്ളിയും നമ്മൾ ടൈറ്റ് ചെയ്തിട്ടില്ല, അത് കവറും കാര്യങ്ങളും എല്ലാം വെച്ച് മുറിക്കുന്ന ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുള്ളൂ. അനാബോണ്ട്, അനാബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് ഗ്യാസ്കറ്റ് എന്നൊക്കെ പറയും, അനാബോണ്ട്. ഇത് ഗ്രേ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കുറച്ചും കൂടെ സ്ട്രോങ്ങും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടിയിൽ ഇതെല്ലാം ഫിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മുറുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഈ സിലിക്കോണിന്റെ ഭാഗങ്ങളൊക്കെ പുറത്തോട്ട് ചാടും. അപ്പോൾ ആ ചാടിക്കഴിഞ്ഞാലും നമുക്കത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് വൃത്തികളായിട്ട് ഫീൽ ചെയ്യത്തില്ല. അതേസമയം കറുപ്പ് അല്ലെങ്കിൽ ചുവപ്പ് കളറൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്ക് വരുന്ന വിഷയം വെച്ചാൽ നമുക്കത് കൃത്യമായിട്ട് വണ്ടി കാണുമെന്ന് തന്നെ മനസ്സിലാവും. അത് ഇളക്കിയതാണ്, കാര്യങ്ങൾ ഇളക്കിയതും സാധനങ്ങൾ മാറിയതൊക്കെ ആണെന്നാണ് മനസ്സിലാവും. ഇതിപ്പം വിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വണ്ടി ഇളക്കിയതോ എന്താണെന്നുള്ള പിടിയിട്ടത്തില്ല. നമ്മളിപ്പോഴും വണ്ടിയുടെ ടൈമിംഗ് കവറെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഈ ഒരു ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ലാഗായിട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ പോലും അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ പോലും തികച്ചു വേണ്ടാത്തൊരു സംഭവമാണിത്. പിന്നെ ക്രാങ്കേസും കാര്യങ്ങളൊക്കെ ഇളക്കുക, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കുക എന്നുള്ളതിനാണ് ഇത്തിരി സമയം കൂടുതൽ പോണത്. ഇത്തിരി എക്സ്പീരിയൻസ് ഉള്ള ഒരു സെറ്റപ്പാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പണി തീരാവുന്ന കേസേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ടൈമിംഗ് കവറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് അടിയിലത്തെ ക്രാങ്കേസിന്റെ കവറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും. ക്രാങ്കേസിന്റെ കവർ ഫിറ്റ് ചെയ്യുന്നതിന് വെച്ച് മുറുക്കുന്നതിന് മുമ്പായിട്ട് ക്രാങ്കിന്റെ ടൈമിംഗ് വളരെ ഫ്രീ ആയിട്ട് കിടക്കായിരിക്കും. നമ്മൾ ഈ ഒരു സ്ലീവ് കയറ്റി വെച്ച് മുറിക്കട്ടെ. ഈ സ്ലീവിന്റെ പ്രത്യേകത വെച്ചാൽ അകത്തോട്ട് കയറും തോറും ടൈറ്റ് ആവുന്ന ഒരു സെറ്റപ്പിലാണ് ഈ സ്ലീവ് വരുന്നത്. ഇത് കയറ്റി വെച്ച് വലിച്ചു മുറുക്കും, വലിച്ചു മുറുക്കി നല്ല രീതിയിൽ വലിച്ചു മുറുക്കും. വലിച്ചു മുറുക്കിയാൽ മാത്രമേ നമ്മളെ വണ്ടിയുടെ ടൈമിംഗ് പക്കായിട്ട് കറക്റ്റ് ആവുള്ളൂ. അതായത് ക്രാങ്ക് കറങ്ങുന്നതിനനുസരിച്ച് ക്യാമിനും ഡ്രൈവ് കിട്ടുള്ളൂ. അതായത് നല്ല രീതിയിൽ വലിച്ചു മുറുക്കണം. മുറുക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും പണിയിട്ട് വാൽ പിടിച്ചിട്ട് വണ്ടിക്ക് പണിയിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളിതെല്ലാം മുറുക്കി തീരുന്നത് വരെ ഒരു കാരണവശാലും നമ്മൾ ടൈമിംഗിൽ വെച്ചേക്കുന്ന സെറ്റുകളൊന്നും ഇളക്കിയെടുക്കരുത്. ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇത് ലൂസാക്കി വെച്ചോണ്ട്. അപ്പൊ നമ്മളെ വണ്ടിയുടെ ഇതില് സാധാരണഗതിയിൽ വലിയൊരു വിഷയം വരുന്ന വെച്ചാൽ നമ്മളെ ഈ ആക്സറി ബെൽറ്റ് ഉണ്ടല്ലോ, ആക്സറി ബെൽറ്റ് എന്ന് പറയുമ്പോൾ ഫാൻ ബെൽറ്റ് നമ്മൾ സാധാരണ പറയും, ആ ഒരു ബെൽറ്റ് കംപ്ലൈന്റ് ആയിട്ട് ഈ ഒരു ഹോളിന്റെ അകത്തോട്ട് ഇതുണ്ടോ ഈ ഓയിൽ സീൽ കംപ്ലൈന്റ് ആയി ഹോളിന്റെ അകത്തോട്ട് കയറി കംപ്ലൈന്റ് ആയി കേടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത് അഴിക്കേണ്ടി വന്നാൽ ഇതാ ഈ ഒരു സെറ്റ് ഇതാണ് കണ്ടോ, ഇതിന്റെ അകത്ത് വരുന്നതാണ്, ഇതിന്റെ അകത്ത് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അഴിക്കേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രാങ്ക് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അഴിക്കാവുള്ളൂ. ക്രാങ്ക് ലോക്ക് ചെയ്തിട്ട് അഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ക്രാങ്കും ക്യാം ഷാഫ്റ്റും ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാതെ ഒരു കാരണവശാലും ഈ ഒരു സെറ്റ് അഴിച്ചെടുക്കാൻ പാടില്ല. ആ ലോക്ക് കൃത്യമായിട്ട് ഉള്ളിലോട്ട് തെള്ളിക്കയറ്റി വെച്ചിട്ട് ബോൾട്ടിട്ട് നല്ലോണം വലിച്ചു മുറുക്കും. വലിച്ചു മുറുക്കിയതിന് ശേഷം നമ്മളെ ടൈമിങ്ങിന് വെച്ച ലോക്കുകളും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ ലൂസ് ആവുകയും ലൂസ് ആകുമ്പോൾ ടൈറ്റ് ആവുകയും ചെയ്യുന്ന സിസ്റ്റത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്.
നമ്മളിനി ടൈമിങ്ങിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുക്കുകയാണ്. ടൈമിങ്ങിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇളക്കിയെടുക്കുന്നതോടെ നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഒരു ഉള്ളിൽ വരുന്ന ഭാഗം ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ? ഇത് കണക്ക് വർക്കിംഗ് ആവും. നമ്മൾ രണ്ട് ക്യാം ഷാഫ്റ്റാണ് വരുന്നത്, അപ്പോൾ രണ്ട് ക്യാം ഷാഫ്റ്റും ലോക്ക് ചെയ്യും. സാധാരണ ഗതി പറഞ്ഞാൽ ലോക്ക് ചെയ്താൽ മതി, എന്നാലും നമ്മൾ സേഫ്റ്റി എന്നുള്ള നിലയിലും ഒരു ടൈമിങ് കറക്റ്റ് ലോക്കായി എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ രണ്ടെണ്ണം ഉപയോഗിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലോക്കുകളൊക്കെ എടുക്കുമ്പോൾ വരുന്ന ഹോളുകൾ ഈ ഒരു ബോൾട്ട് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് സെറ്റാക്കും. ഇതിപ്പോൾ നമ്മൾ താഴത്തെ ക്രാങ്കിൽ വെക്കുന്ന, അതിന് പ്രത്യേകിച്ച് ടൂൾസ് ഒന്നും വേണ്ട, ഇതാണ് സ്റ്റഡി ആയിട്ടുള്ളൊരു നല്ല കട്ടിയുള്ള, അതായത് തിരിക്കുകയോ പിടിക്കുകയോ ചെയ്താൽ ബെൻഡ് ആവാത്ത നല്ല കട്ടിയുള്ളൊരു സ്റ്റഡി എടുത്താൽ മാത്രം മതി. അപ്പം ഇത്രയാണ് നമ്മൾ ഈ ഒരു ടൈമിങ്ങിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ ക്വാട്രാജെറ്റ് മൾട്ടിജെറ്റ് വണ്ടികളുടെ ടൈമിങ്ങിൻ്റെയും ടൈമിംഗ് ചെയിൻ്റെയും കാര്യങ്ങൾ. ഇപ്പോൾ ടൈമിംഗ് വെക്കുന്ന രീതിയും ടൈമിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.